നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോ വൈകിട്ട് വന്ന് ചേട്ടൻ വണ്ടി എടുത്തിട്ട് പോകാം. വീടിന്റെ മുറ്റത്ത് സ്ഥലമുണ്ടല്ലോ, രാവിലെ അവിടെ എടുത്തിട്ട് പോയാ മതി. എനിക്ക് സൗകര്യം, രാവിലെ ഞാൻ അങ്ങോട്ട് ഓടി വരണ്ടല്ലോ. ശരി, എന്നാ ചേട്ടൻ പോയി റെസ്റ്റ് എടുത്തോളൂ, ഓട്ടം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. എന്താ സോനെ? ചേട്ടാ പ്രശ്നമാണല്ലോ, അനുവേട്ടത്തി ഇപ്പൊ ഇവിടെ വന്നിരുന്നു. അനുവേട്ടത്തി അവിടെ വന്നതിൽ എന്താ സോനെ പ്രശ്നം? ഏട്ടത്തി മറ്റേ കാര്യം അറിഞ്ഞു ചേട്ടാ. ഏത് മറ്റേ കാര്യം? ജൂൾസിയരുടെ പ്രവചനം. ഏട്ടന്റെ രണ്ടാമത്തെ കുഞ്ഞാം ഹർഷയുടെ വയറ്റിൽ വളരുന്നേന്ന് ജൂൾസിൻ പ്രവചിച്ചില്ലേ? ആ വിഷയം തേഞ്ഞുമാഞ്ഞു പോയെന്നാണല്ലോ കരുതിയത്. വീണ്ടും അത് ആരാ കുത്തിപ്പൊക്കി അനുചേച്ചിയുടെ കാതിലെത്തിച്ചത്? ഏതൊരു രമണി, അമ്മയുടെ അകന്ന ബന്ധുവാണെന്ന് പറഞ്ഞ പരിചയപ്പെടുത്തി. എങ്കിൽ പിന്നെ അതിന്റെ പിന്നിൽ അമ്മ തന്നെയായിരിക്കും, വേറെ ആരുമല്ല. അമ്മയാണെങ്കിൽ അമ്മയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് ആളയക്കോ ചേട്ടാ? അനുചേച്ചി വിശ്വസിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറ്റൂ സോനെ. ഏതോ ഒരു രമണി എന്തോ പറഞ്ഞാൽ അനുചേച്ചി അത് വിശ്വസിക്കോ? ഈ അനുചേച്ചി അവിടെ വരുമ്പോ ആന്റി ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അമ്മ കാലത്തെ പോയിട്ട് ഇതുവരെ വന്നില്ല. ഭാനുമ്മ ഉണ്ടായിരുന്നു. അനുചേച്ചി ഒടുവിൽ എന്ത് പറഞ്ഞ പോയേ? ശരി, നീ വെച്ചോ, സത്യം വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ട് വേണ്ട എന്താ ചെയ്യാം. നീ കൂടുതൽ ടെൻഷനൊന്നും ആവണ്ട. ശരി. ആ മുടിയും താടിയൊക്കെ വെട്ടി ആളങ്ങ് കുട്ടപ്പനായല്ലോ. കല്യാണത്തിന് വേണ്ടി ഗ്ലാമർ കൂട്ടാൻ തീരുമാനിച്ചല്ലേ? ഏയ്, ഇത് കുറെ നാളായിട്ട് വിചാരിക്കുന്നതാ, ഇപ്പൊ സമയം കിട്ടിയപ്പോ ചെയ്തു മാത്രം. ചെറിയൊരു പ്രശ്നമുണ്ട് സത്യ. പ്രശ്നം? എന്ത് പ്രശ്നം? അല്ല, വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ആണോ? അല്ലല്ല, ഫാമിലി ഇഷ്യൂ. നമുക്ക് ആ കടയിൽ പോയി ഒരു ചായ കുടിച്ചാലോ, അവിടെ വെച്ച് സംസാരിക്കാം. ആ ശമ്പോ. അവന്റെ ഗുളിക ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തു വെക്കണേ, ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നത്? എത്ര ദിവസം ബെഡ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർ അങ്ങനെ പലതും പറയും. എനിക്ക് ഷോക്ക് ഏറ്റപ്പോ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞവരല്ലേ. എന്നിട്ടോ? ഒരു ചക്ക വീണ് മുതലി എത്തുന്ന കരുതി. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. എന്റെ വിനയ, നിനക്ക് ആ മുറിയിൽ ദേഹം അനങ്ങാതെ കിടന്നാൽ എന്താ? നിനക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ട് തരുന്നില്ലേ? മരുന്നും ആഹാരം മാത്രം മതിയാമേ ഒരു മനുഷ്യന്? മനസ്സിനും കൂടി ഒരു സ്വസ്ഥത വേണ്ടേ? അതെവിടെ കിട്ടുന്നോ അവിടെ ഞാനിരിക്കും. ശരി, ഇവിടെ ആ സ്വസ്ഥതയെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നു. നീ ആ വെള്ളം കൊടുക്കില്ല തീയെ. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു ചാടാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നുവല്ലേ തീയെ നിന്റെ മോൻ? ഇതൊക്കെ അതിന്റെ തുടക്കമാ. ഏതൊക്കെ? ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഇടോ വന്നിരുന്നതോ?
എനിക്ക് പുറത്തുചാടാൻ തോന്നിയാൽ ഞാൻ ഇപ്പോഴും ചാടും മാമ. അതിനെനിക്ക് ആരുടെ സമ്മതമൊന്നും വേണ്ട. കണ്ടില്ലേ, നമ്മുടെയൊക്കെ വാക്കിന് ഇമിന് പുല്ല് വിലയാണെന്ന്. നിന്നെ ഓർത്ത് മാത്രം അലതിയെ ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നെ എന്നെ വഴിക്ക് പോയനെ. പിന്നെ ഓണത്തിന്റെ തലേന്ന് രണ്ടെണ്ണം അടിച്ചപ്പോ മാമൻ എന്താ എന്നോട് പറഞ്ഞത്? വീട്ടിൽ ചെന്നാ മാമി ഒരു സ്വൈര്യവും തരുന്നില്ല, അതുകൊണ്ട് ഓണത്തിന് പോലും അങ്ങോട്ട് പോകാൻ തോന്നില്ല എന്നല്ലേ. അതൊക്കെ വെള്ളത്തിന് പുറത്ത് പറയുന്നതല്ലേ, അതൊക്കെ ഒരു കോമഡി അല്ലടാ. ഈ ചെറുക്കനോട് തമാശ പറഞ്ഞാലും മനസ്സിലാവില്ല. അതിന് മാമൻ പറയുന്ന കോമഡിയാണെന്ന് മാമന് മാത്രം തോന്നിയാ മതിയാ? ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? അല്ലേ മതിയടാ. എന്തിന്റെ പേരിലായാലും ഏട്ടൻ ഇവിടെ ഉള്ളതാ എനിക്കൊരു ആശ്വാസം. മാമൻ ഇവിടെയുള്ളത് എനിക്കും വലിയ ആശ്വാസം തന്നെയാണമ്മേ. പക്ഷെ ഈ കൂടെ കൂടെ ഞാനങ്ങ് പോകും എന്ന് പറയുന്ന ഒരു തള്ളുണ്ടല്ലോ, അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഏട്ടനത് പറയുന്നത് നീ ഓരോ അനുസരണക്കേട് കാണിക്കുന്നോണ്ട്. ഇപ്പൊ തന്നെ നിനക്ക് ഇവിടുന്ന് ചാടിപ്പോകാൻ ആരുടെ സമ്മതം ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഒരു താളത്തിനങ്ങ് പറയുന്നതല്ലേ അമ്മേ. ഞാനതുപോലെ ചെയ്തൊന്നുമില്ലല്ലോ. ചെയ്തോ മാമ, ചെയ്താ അമ്മേ. അമ്മയുടെ എന്താടാ? ഇരിക്കമ്മേ, ഇരിക്കേ. എന്താടാ? ഇനി മുതൽ ഞാൻ എന്റെ അമ്മയും അമ്മാവനും പറയുന്ന പോലെ മാത്രമേ മുന്നോട്ട് പോകൂ. നിങ്ങളനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാനിച്ച് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാനാ എന്റെ തീരുമാനം. വിനയനെ ഏതവസ്ഥയിലും ചേർത്ത് നിർത്താനും കൂടെ നിർത്താനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. നീ ശരിക്കും മനസ്സിൽ തൊട്ട് തന്നെയാണോ വിനയെ പറയുന്നത്? അതെ അമ്മേ, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് എന്ത് ചെയ്താലും അതെനിക്ക് ഗുണത്തെക്കാളേറെ ദോഷമേ വരുത്തി വെച്ചിട്ടുള്ളൂ. ഇനി എനിക്ക് ഒന്ന് ഒതുങ്ങി ജീവിക്കണമെന്നുണ്ട്. അതിന് അമ്മയുടെയും മാമന്റെ സഹായം കൂടി എനിക്ക് വേണം. നിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. അതിനെ നീ ഒരു സഹായമായിട്ടൊന്നും കരുതണ്ട. അതെ, നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മാത്രം മതി. അത് സാധിച്ചു തരാൻ വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. സത്യനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ ചീരു എനിക്ക് തന്ന ഉറപ്പെന്താണെന്ന് നിങ്ങൾക്കറിയാലോ. എന്റെ മൂന്നാമത്തെ കുഞ്ഞിനു അവൾ ജന്മം നൽകും. അതുവരെ എനിക്കെതിരെ ഡിവോഴ്സ് കേസുമായി അവൾ മുന്നോട്ട് പോവില്ല. ആ വാക്കവൾ പാലിക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ചീരു വാക്കു പാലിക്കുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുമുണ്ട്. പക്ഷെ അതുകൊണ്ട് നിനക്കെന്താ പ്രത്യേകിച്ച് നേട്ടമുള്ളത്? അവളുടെ മൂന്നാമത്തെ കുഞ്ഞിനെ നിനക്ക് തരാമെന്നോ അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം മക്കളെയും കൂട്ടി ചീരു നിന്റെ കൂടെ ജീവിച്ചോളാന്ന് കരാറൊന്നുമില്ലല്ലോ. കരാറൊന്നുമില്ല മാമ. പക്ഷേ ചീരു എനിക്കെതിരെ ഡിവോഴ്സ് കേസ് പിൻവലിച്ച സ്ഥിതിക്ക് അവളിപ്പോ എനിക്കെതിരെ പരാതിയൊന്നും ഇല്ലാത്ത എന്റെ ഭാര്യ. എന്നുവെച്ച് ഞാൻ ആ അവകാശം പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാനൊന്നും പോകുന്നില്ല.